ഇന്ത്യയിൽ വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രം കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ് കറുത്താരി. എന്നാൽ കറുത്താരിക്ക് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ മൂലം ലോക വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചൈനീസ് രാജവംശം മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഭക്ഷണമായിരുന്നു കറുത്താരി. അന്ന് സാധാരണക്കാർക്കിടയിൽ ഈ അരി ഒരു വിലക്കപ്പെട്ട ഭക്ഷണവുമായിരുന്നു. അന്ന് മുതൽ കറുത്താരിയെ നിരോധിത അരി, റോയൽ റൈസ് എന്നൊക്കെ വിളിക്കുവാൻ തുടങ്ങി. നമുക്ക് പരിചയപ്പെടാം കറുത്താരിയെ. എല്ലാവർക്കും നമസ്കാരം. മകരക്കുയത്തിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകത്ത് അധികം ഒന്നും ഇടങ്ങളിൽ കൃഷി ചെയ്യപ്പെടാത്ത ഒരു വിളയാണ് ചൈനയിൽ ജന്മം കൊണ്ട കറുത്താരി. നല്ല സ്വാദും ഔഷധ ഗുണങ്ങളും ഒക്കെയുള്ള ഈ അരി ഒരു കാട്ടുനെല്ലായാണ് ചൈനയിൽ കാണപ്പെട്ടത്. ഇവയിലെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ ചൈനീസ് രാജകുടുംബങ്ങളും സമ്പന്ന വർഗ്ഗങ്ങളും അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി കറുത്തരിയെ ഉപയോഗിച്ചു പോന്നു. പിന്നീട് എപ്പോഴോ ചൈനയിൽ നിന്നിവ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി. ഏഷ്യൻ രാജ്യങ്ങളിൽ 10,000 വർഷങ്ങൾക്ക് മുകളിലായി അവരുടെ പാചക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അരികൾ എന്നത്. ആദ്യകാലങ്ങൾ മുതൽക്കേ പല ഇനങ്ങളിൽപ്പെട്ട നെല്ലുകളും ഇവിടങ്ങളിൽ കൃഷി ചെയ്തിരുന്നു. ചുവപ്പ്, തവിട്ട്, വെള്ള, കറുപ്പ് എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി നിറങ്ങളുള്ള അരികളും ഇവിടങ്ങളിൽ പരിപാലിച്ചു പോന്നിരുന്നു. കാലക്രമേണ ചില സംസ്കാരങ്ങൾ ചില നിറങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. എന്നാൽ കറുത്ത അരി രുചി കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും കേമനായിരുന്നു. അതിനാൽ ഇത് സമ്പന്ന വിഭാഗങ്ങളുടെ ഒരു പ്രത്യേക ഭക്ഷണമായി മാറി. എന്നാൽ ഇന്ന് തായ്ലൻഡ്, ഇന്തോനേഷ്യ, ചൈന, ജപ്പാൻ, ഇന്ത്യ തുടങ്ങി പല രാജ്യങ്ങളിലും കറുത്ത അരിയുടെ പല ഇനങ്ങൾ കാണപ്പെടുന്നു. മറ്റ് നെല്ലുകളെ അപേക്ഷിച്ച് കുറഞ്ഞ വിളവാണ് ഇവയെ കർഷകരുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതിന് പ്രധാന കാരണം. പക്ഷേ അരികളിലെ ഏറ്റവും ഉയർന്ന പ്രോട്ടീനുള്ള ഒന്നാണ് കറുത്ത അരികൾ. 100 ഗ്രാം കറുത്ത അരിയിൽ 9 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് ഇരുമ്പിൻ്റെ ഒരു നല്ല ഉറവിടം കൂടിയാണ്. കറുത്ത അരിയെ പ്രശസ്തമാക്കുന്നതും മൂല്യമുണ്ടാക്കി തരുന്നതും മറ്റൊരു പ്രധാന കാര്യം മൂലമാണ്. അത് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നതയാണ്. കറുത്ത അരിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അത്രയും അളവ് മറ്റൊരു ആഹാര പദാർത്ഥത്തിലുമില്ല എന്നതാണ് വസ്തുത. ബ്രൗൺ റൈസ്, റെഡ് റൈസ്, കിനോവ തുടങ്ങി മറ്റെല്ലാ ധാന്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ആന്തോസയാനിൻ അടങ്ങിയിട്ടുള്ള ധാന്യമാണ് കറുത്ത അരി. ഈ ആന്തോസയാനിനുകൾ ഫ്രീ റാഡിക്കൽ നാശമടയുന്നതിനെതിരെ പോരാടുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുവാനും സഹായിക്കുന്നു. അതിനാൽ ഇവയെ ക്യാൻസറിൻ്റെ ഒരു ഉത്തമ മരുന്നായും കരുതപ്പെടുന്നു. മാത്രമല്ല പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗികൾക്കും ധൈര്യമായി കഴിക്കാവുന്ന ഒന്നാണ് കറുത്ത അരികൾ. കൂടാതെ മൈക്രോബയൽ അണുബാധകൾക്കും വയറിളക്കത്തിനുള്ള ചികിത്സയ്ക്കും ഈ ധാന്യത്തെ ഉപയോഗിക്കുന്നു. ചൈനയിലെ തേർഡ് മിലിറ്ററി യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ കറുത്ത അരിയുടെ ആന്തോസയാനിൻ ട്യൂമർ വളർച്ചയെയും സ്തനാർബുദ കോശങ്ങളുടെ വ്യാപനത്തെയും അടിച്ചമർത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എഡിമയും അലർജിയും കുറയ്ക്കുവാനും കറുത്ത അരികൾക്ക് കഴിയും. ഉയർന്ന അളവിൽ നാരുകളടങ്ങിയ ഒരു ഭക്ഷണം കൂടിയാണ് കറുത്ത അരി. അതിനാൽ ഇവ പ്രമേഹം തടയുകയും പൊണ്ണത്തടി കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ശരീരത്തിലടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കളെ ശുദ്ധീകരിക്കുകയും ദഹനചക്രം ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന കറുത്ത അരി കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമീകരിച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ശരീരത്തിൻ്റെ അമിത കൊഴുപ്പ് കുറയ്ക്കുവാനും കറുത്ത അരി സഹായിക്കും. അങ്ങനെ ഒരു സർവ്വരോഗ സംഹാരിയായ ജീവവായുവാണ് കറുത്ത അരി എന്ന ഈ ധാന്യം. അതിനാലാണ് ചൈനീസ് രാജവംശം ഇവയെ യൗവനം നിലനിർത്തുന്നതിനും ആയുസ് വർദ്ധിപ്പിക്കാനുമായി അമൃത് പോലെ ഉപയോഗിച്ച് വന്നിരുന്നത്. ശരിക്കും ഈ അരിയുടെ പുറത്തെ ആവരണത്തിന് കറുപ്പ് നിറം വരാൻ കാരണമായത് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ ആന്തോസയാനിൻ മൂലമാണ്. മാത്രമല്ല വെള്ളയരിക്ക് സമാനമായി ഇവയിൽ ഗ്ലൂട്ടനും കൊളസ്ട്രോളും അടങ്ങിയിട്ടുമില്ല. പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവ കുറവുമാണ്. എന്നാൽ വെള്ള അരിയേക്കാൾ 100 മടങ്ങ് അധിക ഗുണങ്ങൾ കറുത്ത അരിക്കുണ്ട്. ലോകത്ത് ഇന്ന് മൊത്തം 4 ഇനം കറുത്ത അരി വർഗ്ഗങ്ങൾ കാണപ്പെടുന്നു. ബ്ലാക്ക് ജപ്പോണിക്ക റൈസ്, ബ്ലാക്ക് ഗ്ലൂട്ടനസ് റൈസ്, ഇറ്റാലിയൻ ബ്ലാക്ക് റൈസ്, തായ് ബ്ലാക്ക് ജാസ്മിൻ റൈസ് എന്നിവ. സാധാരണ നെൽകൃഷി ചെയ്യുന്നത് പോലെയാണ് ഇവ കൃഷി ചെയ്യുന്നത്. എങ്കിലും 21 ഡിഗ്രി സെൽഷ്യസ് സ്ഥിരമായി താപനിലയുള്ള ഊഷ്മളമായ കാലാവസ്ഥയാണ് ഈ വിളയ്ക്ക് ഏറ്റവും അനുയോജ്യമായി പറയപ്പെടുന്നത്. 6 മാസങ്ങൾ കൊണ്ട് ഇവ വിളവെടുപ്പിനും പാകമാകും. കറുത്ത അരിയുടെ കൃഷി രീതികൾ ഇങ്ങനെയാണ്. വിത്തുകളെ 24 മണിക്കൂർ ഒരു മുറിയുടെ താപനിലയിൽ ജലത്തിനുള്ളിൽ കുതിർത്തു വയ്ക്കുന്നു. ഇതിൽ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന വിത്തുകളെ നീക്കം ചെയ്ത് ബാക്കിയുള്ള വിത്തുകളെ 24 മണിക്കൂർ പിന്നീട് വെയിലത്ത് ഉണക്കിയെടുക്കുന്നു. കൃഷിയിടം നന്നായി ഉഴുതു മറിച്ച് കളകൾ നീക്കം ചെയ്ത് കമ്പോസ്റ്റ് വളങ്ങൾ വിതറി അധികം ഉയരത്തിലല്ലാത്ത തടങ്ങളെടുത്താണ് വിത്തുകൾ പാകുന്നത്. നന്നായി വെയിലേൽക്കുന്ന തുറന്ന സ്ഥലങ്ങൾ വേണം നടീലിനായി തിരഞ്ഞെടുക്കുവാൻ. പാകിക്കഴിഞ്ഞതിന് ശേഷം ഇവയ്ക്ക് നന്നായി ജലസേചനവും നൽകണം. 1 മുതൽ 2 ആഴ്ച കൊണ്ട് വിത്തുകൾ മുളച്ചു തുടങ്ങും. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ഞാറുകളെ കൃഷിയിടങ്ങളിലേക്ക് നടാം. ജനുവരി ഫെബ്രുവരി മാസം എത്തുന്നതോടെ
കറുത്ത അരിയുടെ വിളവെടുക്കാനും സാധിക്കും. സാധാരണയായി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവയെ കൃഷി ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. കറുത്ത അരികൾ കർഷകർക്ക് മറ്റൊരു ഗുണം കൂടി നൽകുന്നുണ്ട്. വിളവെടുപ്പിന് ശേഷമുള്ള പച്ചയായ ഇവയുടെ തണ്ടുകളും ഇലകളും മികച്ച ഒരു കാലിത്തീറ്റയാണ്. അത്യധികം പോഷക സമൃദ്ധമായ ഒരു തീറ്റയായി ഇവ നൽകുന്ന പശുക്കളിൽ പാലിൻ്റെ ഗുണനിലവാരവും ഉൽപ്പാദനവും വർദ്ധിക്കുന്നതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കറുത്ത അരിയെ പല കർഷകരും ഒരു മികച്ച കാലിത്തീറ്റയായി പരിഗണിച്ച് വളർത്തുന്നുമുണ്ട്.